ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ വനിതാ കർഷകർക്കുള്ള സാമ്പത്തിക സഹായം ഇരട്ടിയാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ നൽകുന്ന വാർഷിക സാമ്പത്തിക സഹായം 6,000 രൂപയിൽ നിന്നും 12,000 രൂപയാക്കി ഉയർത്താനാണ് ആലോചന. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. വനിതകളെയും കർഷകരെയും ഒപ്പം നിർത്താൻ കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ നിലവിൽ മാസം 500 രൂപ വീതം വർഷത്തിൽ 6,000 രൂപയാണ് കർഷകർക്ക് നൽകുന്നത്. വനിതാ കർഷകർക്കുള്ള സാമ്പത്തിക സഹായം ഇരട്ടിയാക്കി ഉയർത്താനാണ് ആലോചന. ഇതുവഴി സ്ത്രീകളുടെയും കർഷകരുടെയും വോട്ടുറപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. വനിതകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ BJP ഒപ്പം നിന്നു എന്നാണ് കണക്കുകൾ വന്നത്. ഈ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. വനിതാ കർഷകർക്ക് ഇത് നടപ്പായാൽ പ്രതിവർഷം 12,000 രൂപ കിട്ടും. തെരഞ്ഞെടുപ്പിന് മുൻപ് ആദ്യ ഗഡുവായ 4,000 രൂപ നൽകും. 11,29,71,186 കുടുംബങ്ങളാണ് നിലവിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇതിൽ 3,56,00,000 പേർ വനിതാ കർഷകരാണ്. February 1 പൊതുബജറ്റിൽ വനിതാ കർഷകർക്കുള്ള ഈ സഹായം പ്രഖ്യാപിക്കാനാണ് ആലോചന. 18,000 കോടി രൂപയുടെ അധിക ചെലവാണ് ഇതുവഴി സർക്കാരിനുണ്ടാവുക. കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് തുക കൈമാറുന്നത്. രാജ്യത്തെ കർഷകരുടെ 60% സ്ത്രീകളാണെങ്കിലും 13% വനിതാ കർഷകർക്ക് മാത്രമാണ് സ്വന്തമായി കൃഷിഭൂമിയുള്ളത്. നീക്കം വോട്ട് നേടാനുള്ള തട്ടിപ്പാണെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.